ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെറിയ പിക്നിക്കിന് പോയിട്ടുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയാന്ന് വെച്ചാൽ ഇന്ന് ചെറി പിക്കിങ്ങിന്റെ അടിക്ക് പോവാന്ന് വെച്ചിട്ട്, ചെറി പിക്കിങ്ങും സ്ട്രോബെറിയുടെ അടിക്ക് പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തു. അപ്പൊ 4 മണിക്ക് അടക്കുന്ന ഒരു ഫാം ഞങ്ങളുടെ ക്ലോസ് തന്നെ ഉണ്ടായിരുന്നു, ഒരു 1/2 മണിക്കൂർ ഡ്രൈവ്. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇവിടെ വന്നപ്പോ ഞങ്ങൾ 3 മണി ആദ്യമായിട്ടാണ് വരണത്, ഞങ്ങൾ ഇവിടെ 10 വന്നു അല്ലേ ഓസ്ട്രേലിയയിൽ, പക്ഷെ ഞങ്ങൾ ഇതുവരെ പോകുന്നിട്ടില്ല. എന്തോ അങ്ങനെ പോകാൻ പോകുന്നില്ല, ഇതിപ്പോ കമന്റ് ബോക്സിൽ കണ്ടപ്പോ നമ്മൾ വരെ പോയിട്ടില്ലല്ലോ. അന്ന് പോയേക്കാൾ വീഡിയോ ആയി, നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. 3 മണിക്കൂടെ 4 മണിക്ക് അടക്കുന്നു, അടക്കാൻ 1 മണിക്കൂർ മുന്നേ ഇവിടെ വന്നത് ഞങ്ങള് ഫയറടിച്ചു. അപ്പൊ നമുക്ക് നേരം വയ്ക്കേണ്ട, നേരം കളി പോവാം, കാരണം 4 മണിക്ക് അവർ ക്ലോസ്. അയ്യോ കൗണ്ടറിന്റെ ഉള്ളിലാണോ നമ്മൾ? ഇത് ഹോം മെയ്ഡ് ആണ് കേട്ടോ, അത് സ്ട്രോബെറി ജാമ ഫ്രൂട്ട് കണ്ടന്റ് കൂടുതലുണ്ട്, 1 ഇയർ എക്സ്പീരിയൻസ് ആയിട്ട്. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഫാമിലി പിക്ക് ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കടയിൽ മേടിക്കുന്ന മാതിരി അല്ല, കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും, നല്ല ഫ്രൂട്ട് കണ്ടന്റ് കൂടുതലായിരിക്കും. നമ്മളിതേ സ്ട്രോബെറിയുടെ ഫാമിന്റെ ഉള്ളിലെത്തി. നമുക്ക് ഇപ്പൊ കൗണ്ടറിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ നമുക്ക് പൊട്ടിക്കാം, എത്ര വേണമെങ്കിൽ പൊട്ടിക്കാം. പൊട്ടി കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ പൈസ പേ ചെയ്യേണ്ടി വരും. കൗണ്ടറിൽ ചെന്നിട്ട് ഇതിന്റെ വെയിറ്റ് നോക്കിയിട്ട് കിലോന് $8 കിലോന് $8 വെച്ചിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമ്മൾ പൊട്ടിക്കുമ്പോ ഒക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ വാരി വലിച്ചൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ പൈസ പൊട്ടിക്കരുത്. അതെ പിള്ളേര് നല്ല പോളിങ്ങില് പൊട്ടിക്കിനിടാ, പുറത്തിറങ്ങും കാശത്തിന് ഇറങ്ങും. എനിക്കാണെങ്കിൽ കഴിച്ചിട്ട് പൊട്ടിക്കാന്നിറങ്ങിട്ടുള്ളോ ടിക്കറ്റ് അശുമോന്നല്ലാക്കണെങ്കിൽ എന്നും നമ്മള് നമ്മളൊരു സ്വഭാവണല്ലോ, പട്ടിണി കന്നിട്ട് വരണേ വയറിറച്ചു തിന്നിട്ട് വരുന്നു. ദേ നോക്കിയത് ചേച്ചി നോക്കിയത് രണ്ടുപേരെയും കാണിച്ചോട്ടെ, അപ്പക്ക് ഇട്ട എന്റെ കൊട്ട കാണിച്ചു. അതല്ല ഞാൻ വലിയ കൊട്ടെടുത്ത് കൊറേ പറക്കണിട്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. കൂടുതലും അത്ര കുറവ് മേടിച്ചാ മതിയോ?
എന്റെ അമ്മ പക്കരി ഫുള്ള അതെന്റെ വയറെന്നറിയണ ആപ്പിള് ഫാമിലി ആപ്പിള് പറിക്കാൻ പോണെങ്കിൽ നിങ്ങള് കമന്റ് ഇട്ടാ ഞങ്ങള് പോകും. ബിസിനസ് ഒന്നുകൂടി പറഞ്ഞേ പറഞ്ഞേ ഞങ്ങള് ആപ്പിള് അങ്ങനെയാണെങ്കിൽ ഞങ്ങള് വേണമെങ്കിൽ ആപ്പിൾ ഫാമിലി പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആപ്പിളൊക്കെ തിന്നു. എന്റെ അമ്മ ഇതും ദൂരെ പിടിച്ചണ അതെ പിടിക്കണ വേണോ റോയൽറ്റി ഒന്നും റോയൽറ്റി റോയൽറ്റി ഒന്നും പൂവിന്റെ മുട്ടാടാ പിന്നെ സ്ട്രോബെറി ആവണേ ഇത് സൂമ ഔട്ടല്ലേ കൂട്ടാ അതെന്താ സൂമ അതെ കണ്ട ഈ പൂവ് കണ്ട അല്ല എനിക്ക് ഞാൻ ആദ്യമായിട്ട് കാണേട്ടാ അതിന്റെ മുട്ട് കണ്ടാ അതിന്റെ മുട്ടതേ സ്ട്രോബെറിയുടെ ഷേപ്പിലാ എന്നിട്ട് ആ പൂവ് പോയിട്ട് പിന്നെ ഇതേ ഇങ്ങനെയാവും എന്നിട്ടാണ് പിന്നെ ഇങ്ങനെയാവണത്. അത് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് കാരണം ഒരു മണിക്കൂറൊക്കെ ഏകദേശം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാര്യമുള്ളൂ. ശരിക്കും ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു ഇവിടെ. നല്ലതല്ല ഞങ്ങൾ വന്നപ്പോ നേരം പെണ്ണ് പറഞ്ഞു 4 മണിക്ക് ഇറങ്ങണം. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അഭിനയിച്ചു ഇവിടുന്ന് ഇറങ്ങാണ്. പിന്നെ മാത്രമല്ല ഇവിടെ സ്ട്രോബെറി മാത്രമേ ഇപ്പോ ഉള്ളൂ. സാധാരണ വരുമ്പോ സ്ട്രോബെറിയും മറ്റേ ചെറിയ പിക്കിങ്ങും നമുക്ക് അപ്പോ നമുക്ക് ഇന്ന് സ്ട്രോബെറി പിക്കിങ് മാത്രമാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഏതെങ്കിലും അടുത്തൊരു അവസരത്തിൽ നമുക്ക് സ്ട്രോബെറി അതുപോലെ ആപ്പിൾ ഫാം ഉണ്ട് ഇവിടെ. അപ്പൊ ആപ്പിൾ ഫാമിലിക്ക് Bye-bye.